Hi guys, welcome back to my channel. Appo innatha video namme create cheyan pona Instagram le trending aya or photo shake video editing aanu. Appo video engenaa ningal preview kandirundavum. Aa or video inde tutorial aanu nammal video inde cheyan pona. Appo adhe lag adipikkunnilla or channel ningal aadiyayittu kaanunnavaraane ee channel markada subscribe cheyidittu thottade bell icon koodi enable cheya. Ee or channel il aanu koodalaya upload cheyaradhu polulla Instagram related aaya trending video editing, photo editing, pinne lightroom presets aanu. Appo ningal channel just onnu check out cheyidokka ishtapetta subscribe cheya. Appo video le kadakkam. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ക്യാപ് കട്ട് എന്ന ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ക്യാപ് കട്ടിന്റെ പ്രോ വെർഷൻ ആണ് ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ ടെലഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് ടെർബോ വി പി എൻ ചേഞ്ചർ പറഞ്ഞ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ വി പി എൻ ചേഞ്ച് ആക്കുക. ഈ ഒരു വി പി എൻ ചേഞ്ച് ആക്കിയാൽ മാത്രമേ ഉള്ളൂ ഈ ക്യാപ്കട്ട് ആപ്ലിക്കേഷനിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ആനിമേഷൻ എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഇനേബിൾ ആയിട്ട് കിട്ടൂ. അപ്പോൾ വി പി എൻ ചേഞ്ച് ആക്കിയതിന് ശേഷം ക്യാപ്കട്ട് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് 36 ഇമേജസ് ഈ ഒരു ക്യാപ്കട്ട് ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും 36 ഇമേജസ് ഇല്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത ഇമേജിനെ റീ ആയിട്ട് ആഡ് ചെയ്താലും മതി. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് താഴത്തെ ടൂൾ ബോക്സിൽ ഫോർമാറ്റ് എന്ന നെയിമുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ റേഷ്യോ നിങ്ങൾ 9:16 എന്ന റേഷ്യോയിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ആഡ് ചെയ്താൽ ഫോട്ടോ 9:16 എന്ന റേഷ്യോക്ക് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് നിങ്ങൾ ബാക്കി ആഡ് ചെയ്ത 35 ഇമേജസ് ഇതുപോലെ 9:16 എന്ന റേഷ്യോക്ക് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. ചെയ്ത മ്യൂസിക്കിന്റെ ബീച്ചിനനുസരിച്ചിട്ട് ഇപ്പോൾ അതിന്റെ ഡ്യൂറേഷൻ കറക്റ്റ് ആയി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബീറ്റ് മാർക്കിനനുസരിച്ചിട്ട് ഫോട്ടോസിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ആഡ് ചെയ്ത ഫോട്ടോസിന് ആനിമേഷൻ എഫക്റ്റ് ആഡ് ചെയ്യലാണ്. അപ്പോൾ അതിനായി ഫസ്റ്റിലെ ഇമേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ അതിന് താഴെ ടൂൾ ബോക്സിൽ ആനിമേഷൻ എന്ന നെയിമിൽ ഒരു ഓപ്ഷൻ കാണിക്കും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്താൽ അവിടെ 3 ഓപ്ഷൻസ് വേറെ വരും. ആ ഒരു ഓപ്ഷൻസിലെ 3-ാമത്തെ കോംബോ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഒരുപാട് ആനിമേഷൻ എഫക്ട്സ് കാര്യങ്ങൾ അവിടെ കാണിക്കും. അതിലെ ബൈസെക്ട് ഡൊമിനോ 1 എന്ന നെയിമുള്ള ഒരു ആനിമേഷൻ എഫക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിലെ ഇന്ന് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലെ 2-ാമത്തെ ഇമേജിന് നിങ്ങൾ സ്വിംഗ് റേറ്റ് എന്ന നെയിമുള്ള ആനിമേഷൻ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇനി 3-ാമത്തെ ഇമേജ് മുതൽ 36-ാമത്തെ ഇമേജ് വരെയുള്ള ആനിമേഷൻ എഫക്റ്റ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇമേജിൻ്റെ നമ്പറും അതിൻ്റെ ആനിമേഷൻ എഫക്റ്റും കൂടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് ആ ടെക്സ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ആനിമേഷൻ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഗൈസ് ഈ ആനിമേഷൻ എഫക്റ്റ് ആഡ് ചെയ്തതോട് കൂടി നമ്മുടെ ഒരു വീഡിയോ എഡിറ്റിംഗ് ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയ ട്രെൻഡിങ് വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, ലൈറ്ററും പിക്സൽസിന് ആയ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. രണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ മറ്റേ വീണ്ടും കാണാം. ഗുഡ് ബൈ.